അതിനു വേണ്ടിയിട്ടുള്ള ചേർവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കിലോ ചിക്കൻ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 4 ചുവന്നുള്ളി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി, 4 വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വറുക്കാൻ ആവശ്യമുള്ള എണ്ണയും വേണം. ഇനി നമുക്ക് മിക്സിയിലെ ജാറിൽ കോൺഫ്ലവർ ഒഴികെ ബാക്കിയെല്ലാം ചേർക്കാം. കോൺഫ്ലവർ ഇപ്പം ചേർക്കണ്ട, ലാസ്റ്റ് ചേർത്താൽ മതി, ഇപ്പം ചേർക്കണ്ട. നമുക്ക് 4 ചുവന്നുള്ളി ചേർക്കാം, പിന്നെ 4 ഗാർലിക്, പിന്നെ ഇഞ്ചി. ഇത് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർക്കാം, പിന്നെ കുരുമുളക് പൊടിയും, പിന്നെ നമുക്ക് വിനാഗിരിയും സോയ സോസും ചേർക്കാം. ആദ്യം വിനാഗിരി, പിന്നെ സോയ സോസ്. ഉള്ള ഉപ്പ് ചേർക്കാം. സോയ സോസിൽ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് സൂക്ഷിച്ച് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് പെരട്ടി കൊടുക്കാം. നല്ലതായിട്ട് മസാല ചിക്കനിൽ പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. 1 മണിക്കൂറിന് ശേഷം ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കനിലേക്ക് ഇനി കോൺഫ്ലവർ ചേർക്കാം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് ഉടനെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് മുറിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് കോരി മാറ്റാം. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. സൂപ്പർ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ പിന്നെ കാണാം. ബൈ ബൈ.